സിപിഐ ദേശീയ കൗൺസിലിൽ നിന്ന് പന്നിൻ രവീന്ദ്രൻ ഒഴിയുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് വിജയവാഡയിൽ നിന്ന്. അവിടെ ഒഴിയാനുള്ള താല്പര്യം പന്നിൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു എന്നും അറിയുന്നു. ഈ പ്രായപരിധി സംബന്ധിച്ച് പ്രായപരിധിയിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ വിജയവാഡയിൽ. നമുക്കറിയാം സിപിഐ പാർട്ടി കോൺഗ്രസ് ചേരുമ്പോൾ ഉണ്ടാവുന്നത്. നമുക്ക് ദീപു രേവതിയോട് ഇതിന്റെ വിശദാംശങ്ങൾ ചോദിക്കാം. ദീപു, ഈ പ്രായത്തെക്കുറിച്ചുള്ള തർക്കങ്ങളാണോ പന്നിൻ രവീന്ദ്രനെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്? എന്താണ് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചത്? വീണ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പന്നിൻ രവീന്ദ്രൻ ഇതിനോടകം തന്നെ കൺട്രോൾ കമ്മീഷൻ ചെയർമാനായിരുന്നു. അപ്പോൾ ഒരു സംസ്ഥാനത്തിന് ഒരു ടേം മാത്രമാണ് കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം കൊടുക്കുക. സ്വാഭാവികമായിട്ടും ഈ പാർട്ടി കോൺഗ്രസ് അവസാനിക്കുമ്പോൾ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം അദ്ദേഹം ഒഴിയുകയാണ്. ആ സ്വാഭാവികമായിട്ട് ആ സ്ഥാനം ഒഴിഞ്ഞു. പിന്നിൽ ഉള്ളത് ദേശീയ കൗൺസിൽ അംഗം എന്ന നിലയിലുള്ള സ്ഥാനമാണ്. അപ്പോൾ ദേശീയ കൗൺസിലിലേക്ക് പുതിയ ആളുകൾ കൂടുതൽ വരണം. ഈ പ്രായപരിധി നടപ്പാക്കുന്നത് തന്നെ പാർട്ടിയെ കൂടുതൽ യുവത്വമാക്കാനാണ്. അപ്പോൾ പുതിയ ആളുകൾ ദേശീയ കൗൺസിലേക്ക് വരണം എന്നൊരു കാഴ്ചപ്പാട് പാർട്ടിക്കുണ്ട്. ആ സാഹചര്യത്തിലാണ് ദേശീയ കൗൺസിലിൽ നിന്നും സ്വയം ഒഴിയാനുള്ളൊരു സന്നദ്ധത ദേശീയ നേതൃത്വത്തെ പന്നിൻ രവീന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ ഇത് സംബന്ധിച്ച് ദേശീയ നേതൃത്വവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രായപരിധി നടപ്പാകുമ്പോൾ ഇപ്പോൾ സംസ്ഥാനത്തു നിന്നും കെ ഇ ഇസ്മയിലും ഒപ്പം തന്നെ എൻ അനിരുദ്ധനും ഒഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ പന്നിൻ രവീന്ദ്രനും ഒഴിയുന്ന ഒരു സാഹചര്യമുണ്ടാകും. മറ്റ് രണ്ടു പേര് കൂടി ഈ പ്രായപരിധിക്കകത്താണെങ്കിലും പുതുമുഖങ്ങളെ കൊണ്ടുവരുന്ന രണ്ടുപേർ കൂടി ഒഴിയാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നു. മലയാളിയായ സന്തോഷ്, എം പി സന്തോഷ് കേന്ദ്ര കോട്ടയിൽ നിന്നും കൗൺസിലിലേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹം ഒരു പക്ഷേ ദേശീയ എക്സിക്യൂട്ടീവിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ വീണ ചോദിച്ചത്, ഈ പ്രായപരിധി സംബന്ധിച്ചൊരു തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം പാർലമെന്റിലെ രേഖകൾ അനുസരിച്ച് പന്നിൻ രവീന്ദ്രന്റെ പ്രായം 75 കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റ് ചില രേഖകൾ, ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള മറ്റ് ചില രേഖകൾ അനുസരിച്ച് 73 ഉള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു വ്യത്യാസം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും ഒരു ആശയക്കുഴപ്പം ഉള്ളതുകൊണ്ട് കൂടിയാണ് പന്നിൻ രവീന്ദ്രൻ സ്വയം സന്നദ്ധനാകുന്നത് എന്നുള്ള സൂചനയാണ് ചില പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്നത്. എന്നാൽ അതല്ല, പന്നിൻ രവീന്ദ്രൻ പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കുന്നതിന് വേണ്ടി താൻ ഒഴിയുകയാണെന്നുള്ള കാര്യമാണ് ദേശീയ നേതൃത്വത്തെ പന്നിൻ രവീന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. അതീപ് അതേസമയം തന്നെ ഇന്നിപ്പോൾ ഈ ഇതിലേക്ക് ഇനി മറ്റ് വിശദാംശങ്ങളിലേക്ക് കൂടി പോകുമ്പോൾ ഒരു നേതൃമാറ്റം ഒന്നും ദേശീയ തലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല, പൊതുവെ അങ്ങനെ കരുതപ്പെടുന്നില്ല. പക്ഷെ ചില വിമർശനങ്ങൾ ഡി രാജയ്ക്കെതിരെ മറ്റും ഉയർന്നു വന്ന ഘട്ടം കൂടിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായാൽ ആർക്കൊക്കെ സാധ്യതകളിലേക്ക് വരും? വീണ, നിലവിലെ സാഹചര്യത്തിൽ ഒരു 90% ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഡി രാജനെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള സാധ്യത തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ സുധാകർ റെഡ്ഡി 2018 കൊല്ലം പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറി ആയതാണ്. പക്ഷേ 2019 വന്നപ്പോൾ അവിടെ അനാരോഗ്യം കാരണം സുധാകർ റെഡ്ഡി ഒഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഡി രാജ ജനറൽ സെക്രട്ടറി ആയത്. അപ്പോൾ ഒരു പാർട്ടി കോൺഗ്രസ് ഇതുവരെ ഡി രാജയെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡി രാജ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പാർട്ടി കോൺഗ്രസ് അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുക. എന്നാൽ പുതിയ ദേശീയ കൗൺസിൽ ആവുകയും ആ ദേശീയ കൗൺസിലിൽ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകൾ ഉയർന്നു വരികയും ചെയ്താൽ അത് കേവലം 10% താഴെ മാത്രമാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ഉയർന്നു വരികയും ചെയ്താൽ പിന്നുള്ള അവിടെയുള്ള പേരുകൾ ഒന്ന് അമർജിത് കൗറിൻ്റെയും ഒപ്പം തന്നെ അതുൽകുമാർ അഞ്ചാൻ്റെയും പേരുകളാണ് അവിടെ ഉള്ളത്. പക്ഷേ അത്തരത്തിലേക്ക് പോകുന്ന രീതി സിപിഐ അല്ല. സിപിഐ നമുക്കറിയാം സംസ്ഥാന സമ്മേളനത്തിലും അതിൻ്റെ മത്സരത്തിൻ്റെ വക്കോളം എത്തിയതാണ്. അന്ന് ആ അവസാന ദിവസം ഉച്ചവരെയും ഒരു മത്സര പ്രതീതി ഉണ്ടായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും സിപിഐയെ സംബന്ധിച്ച്, ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന സെക്രട്ടറി ആകട്ടെ ജനറൽ സെക്രട്ടറി ആകട്ടെ അവർക്കെതിരെ മത്സരം നടത്തി ആ പദവിയിലേക്ക് വരുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച് വളരെ അവമതിപ്പുണ്ടാക്കുന്ന കാര്യമാണ്. നിലവിൽ ജനറൽ സെക്രട്ടറിയായ ഡി രാജ മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു മത്സരം വന്നാൽ മാത്രമേ മാറ്റാൻ സാധ്യമാകൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ അത്തരത്തിൽ ഒരു സാധ്യതയും ഇല്ല. ഇപ്പോൾ ഡി രാജ ജനറൽ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ശരി ദീപു.